1998 ലോഞ്ച് ചെയ്ത ടാറ്റയുടെ ഐക്കോണിക് വാഹനമായ ടാറ്റ സഫാരിയുടെ 2021 മോഡലായ സഫാരിയുടെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓഫ് ബി ട്രാവലേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ജനറേഷൻ സഫാരിയുമായിട്ട് യാതൊരു ബന്ധവും അല്ലെങ്കിൽ യാതൊരു ഷേപ്പിലോ അല്ലെങ്കിൽ 4x4 ഒന്നും ഈ വാഹനത്തിനില്ല. പഴയ വാഹനത്തിൽ സഫാരിക്ക് ഒരു ഐക്കോണിക് വാഹനമായിരുന്നു. സഫാരി എന്നുള്ള നെയിം മാത്രം, ഐക്കോണിക് നെയിം മാത്രമാണ് ടാറ്റ 2021 ലോഞ്ച് ചെയ്ത ഈ സഫാരിയിൽ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പഴയ വാഹനവുമായിട്ട് യാതൊരു കമ്പാരിസണും ഈ വാഹനത്തിനില്ല. ശരിക്കും ടാറ്റ ഹാരിയറിൻ്റെ ഒരു 7-സീറ്റർ എന്നുള്ള ഒരു വേഷം മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. 2020 റോട്ടോ എക്സ്പോയിൽ ടാറ്റ ഗ്രാവിറ്റാസ് എന്ന ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന വാഹനത്തെ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റാസ് എന്നുള്ള നെയിം മാറ്റിയിട്ട് സഫാരി എന്ന ഒരു ഐക്കോണിക് നെയിം, ബ്രാൻഡിങ് നെയിം മാത്രമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് മോഡലുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂയിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. 2018 മോഡലായ സഫാരി ഫുൾ ഓപ്ഷൻ മോഡൽ നമ്മുടെ കൂടെയുണ്ട്. 4x4 സഫാരിയും നമ്മുടെ കൂടെയുണ്ട്. ഈ സഫ 2018 സഫാരിയിൽ നിന്ന് 2021 സഫാരിയിലേക്ക് വന്ന മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 സഫാരിയിൽ നിന്ന് 2020 സഫാരി യാതൊരു ബന്ധവുമില്ല. ടാറ്റ സഫാരിയുടെ മുൻവശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ ഹാരിയറുമായി യാതൊരു വലിയ വ്യത്യാസങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോമിയത്തിൻ്റെ ഗ്രില്ലാണ് ടാറ്റ സഫാരിയിൽ വന്നിരിക്കുന്നത്. ഹാരിയറിൽ വന്നപ്പോൾ അതൊരു ബ്ലാക്ക് പോർഷനിലുള്ള ബ്ലാക്ക് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു ഡുവൽ ഫംഗ്ഷനുള്ള DRL കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്ററായിട്ടും DRL ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു
ലൈറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ സെനോൺ എച്ച്ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൊണ്ടാണ് ഫുൾ ഓപ്ഷൻ മോഡലെല്ലാം വന്നിരിക്കുന്നത്. ഹെഡ് ലൈറ്റിന്റെ താഴെയായിട്ട് ഫോഗ് ലാമ്പ് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഒരു ഫോഗ് ലാമ്പ് കൊണ്ടും വന്നിരിക്കുന്നു. കോർണറിംഗ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടയർ ഒരു വശത്തേക്ക് തിരിയുമ്പോൾ ആ വശത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അല്ല ഫോഗ് ലാമ്പ് തനിയെ തെളിയും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഒരു സ്കിഡ് പ്ലേറ്റ് സിൽവർ കളറിന് ഒരു സ്കിഡ് പ്ലേറ്റും വലിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വാഹനത്തിന്റെ ബോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പവർ ലൈൻസ് എല്ലാം തടിച്ച പവർ ലൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു മസ്കുലർ ഫാവം നൽകാനായിട്ട് ഈ വാഹനത്തിന് ഒരു എസ് യു വിയുടെ ഒരു മസ്കുലർ ഫാവം നൽകാനായിട്ട് ഈ പവർ ലൈൻസ് നമുക്ക് വാഹനത്തിന് സഹായിക്കുന്നുണ്ട്. ടാറ്റ സഫാരിക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെയിൻ സെൻസിംഗ് ആയിട്ടുള്ള വൈപ്പ് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിന്റെ ഇത്രയും ഭാഗമാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് വശങ്ങളിലെ കാഴ്ചകൾ. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സൈഡ് വശങ്ങളിലേക്ക് പോയാൽ നമുക്ക് ആദ്യമേ തന്നെ ഹാരിയറിന് വ്യത്യസ്തമായി വന്നിരിക്കുന്ന 17 ഇഞ്ച് ടയർ അലോയ്സ് ആയിരുന്നു ടാറ്റ ഹാരിയറിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് വന്നപ്പോൾ 18 ഇഞ്ച് 18 ഇഞ്ച് അലോയ് ആണ് വന്നിരിക്കുന്നത്. 235 65 6 18 എന്ന ടയർ സൈസാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിയാന ബ്ലാക്ക് കളറിന് ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ക്യാരക്ടർ ലൈൻസ് എല്ലാം നല്ല തടിച്ച ക്യാരക്ടർ ലൈൻസ് ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഷാർപ്പായ രീതിയിലാണ് പോരുന്നത്. ഇവിടം വരെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു ക്യാരക്ടർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീലെസ് എൻട്രി ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും കീലെസ് എൻട്രി കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു. ആ റൂഫ് റെയിലിന് മറ്റൊരു പ്രത്യേകത ഈ പോർഷൻ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു സ്റ്റെപ്പായിട്ടുള്ള പഴയ സഫാരിയിൽ നിന്ന് കടം കൊണ്ടുള്ള സഫാരിയിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ്. അതായത് റൂഫിന് ഹൈറ്റ് കൂട്ടുന്നത് 7 സീറ്റർ ആയിട്ട് ഹാരിയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 7 സീറ്റർ ആയതുകൊണ്ട് ഒരു റൂഫിന് ബൾജിങ് വരുന്നതിന് അതൊരു അറിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇവിടുന്ന് ഒരു സ്റ്റെപ്പായിട്ടുള്ളൊരു റൂഫ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനൊരു ഡിസൈനൊക്കെ കൊടുത്ത ആ സ്റ്റെപ്പിങ് അറിയാതിരിക്കാൻ ഒരു ഡിസൈനൊക്കെ കൊടുത്താണ് വരുന്നത്. ക്വാർട്ടർ ഗ്ലാസ് എല്ലാം ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. എയർ വ്യൂ ഒക്കെ നമ്മൾ വിഷനൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ക്വാർട്ടർ ഗ്ലാസ് വലുപ്പത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ കീലെസ് എൻട്രി കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ വാഹനത്തിൽ ഇവിടെ കീ ഇടാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലേൽ ഇവിടെ ഒരു സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, കീയുടെ ഒരു സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൾട്രോസിൻ്റെ പോലത്തെ സെയിം കീ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കീ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ അതിന് വലിച്ചിട്ട് എടുത്താൽ ഇവിടെയാണ് കീ ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇവിടെ കീ ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലെ ഇങ്ങനെ ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് ഫ്രണ്ടിൽ നിന്നും ബാക്കി വരെ പോകുന്ന ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 50 ലിറ്റർ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ആണ് പറഞ്ഞത്. പിന്നെ ഡെഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഒരു 15 ലിറ്റർ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കിലെ ഡിക്കിക്ക് ഉള്ളിലെ അവിടെ സ്പെയർ നമ്മുടെ ജാക്കിയൊക്കെ വെക്കുന്ന സ്ഥലത്താണ് അതിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത്. അത് ആ സമയം കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ബാക്കി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ ഹാരിയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ മാറ്റമൊക്കെ ഈ ടെയിൽ ലാമ്പ് കൊണ്ടിലൊക്കെ ചെറിയ മാറ്റം വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിന് ഡ്യുവൽ LED കളറുന്ന ഒരു ടെയിൽ ലാമ്പ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു പിയാന ബ്ലാക്ക് കളറുന്ന ഒരു വലിയ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാറ്റയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു. സഫാരി എന്നുള്ള ബാഡ്ജിങ് ഐക്കോണിക് ബാഡ്ജിങ് ലിഡിലായിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ വാഹനത്തിനാണ് റിയൽമി റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ ഡീഫോഗർ വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ബാക്കി വശങ്ങളിലേക്ക് വന്നാൽ ഒരു ഇൻഡിക്കേറ്റർ സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാർപ്പിൻ ആൻറ്റിന് കൊടുത്തിട്ട് നല്ല ഹൈറ്റായിട്ട് ഫ്രണ്ടിൽ മേളിൽ നിന്നൊക്കെ കൈ വരെ എത്താൻ പാകത്തിൽ എത്തത്തില്ല, അത്ര ഹൈറ്റിലാണ് ബാക്കി വശം വന്നിരിക്കുന്നത്. ഷാർപ്പിൻ ആൻറ്റിന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിലൊരു ഇതിൽ ബാക്കിലൊരു ഗ്ലാസിലൊരു ക്യാമ്പിങ്ങിൻ്റെ പോലെ തന്നെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി അവരൊരു സിംഹവും അച്ഛൻ അമ്മ കുട്ടി മൂന്ന് പേരുടെ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിങ്ങിന് പോകാമെന്നുള്ള രീതിയിൽ പർപ്പസ് ആയിരിക്കും ആ ഒരു മെഷർമെൻ്റ് ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വന്ന് ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസർ കാര്യം രണ്ട് സെൻസർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ രണ്ട് വശങ്ങളിലും ഇവിടെ ഇതും ഈ വശത്തും ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്ടർ മാത്രമല്ല അതിലൊരു ലൈറ്റും കൂടെ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ഫോഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സെപ്പറേറ്റ് സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ഇടുമ്പോഴാണ് ആ ലൈറ്റ് തെളിയുന്നത്. ഒരു ഡ്യുവൽ എക്സോസ്റ്റ് ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡമ്മി മാത്രമാണ്, അടിയിലാണ് എക്സോസ്റ്റിൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഇത് ഡമ്മിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഡിക്കി സ്പേസ് ഒന്ന് നോക്കാം വാഹനത്തിൻ്റെ. പക്ഷേ ഒരു ഡ്രോബാക്കായിട്ട് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പിടിക്കാനുള്ള ഹോൾ കൊടുത്തിട്ടില്ല. അത് കാരണം നമ്മൾ തുറക്കുന്നതിനൊക്കെ നമുക്ക് ഇച്ചിരി പാടാണ്. കാരണം ഒരു ചെരിഞ്ഞ പൊസിഷനിലൊക്കെ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് ഡിക്കി ഓപ്പൺ ആക്കണമെങ്കിൽ വലിയ പാടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സീറ്റ് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഡിക്കിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഉണ്ടോ, തീരെ ചെറിയൊരു പോർഷനാണ്, വലിയ സ്പേസ് ഒന്നും നമുക്കില്ല. നമുക്ക് ഇത് വയ്ക്കുമ്പോൾ തന്നെ
തിരാൻ വന്ന സ്പേസ് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത് സീറ്റ് അങ്ങ് ഫോൾഡ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 450 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ആ തേർഡ് റോ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ആഡ് ബ്ലോവിന്റെ ഞാൻ പറഞ്ഞില്ലേ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന്റെ ടാങ്ക് വന്നിരിക്കുന്ന ഈ സൈഡിലാണ് ഇവിടെയാണ് അതിന്റെ നോബോ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടെ തുറ 15 ലിറ്റർ ആണ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് വരുന്നത് ഒരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത് सफारी आयो वाहन हर चुनाव वलप व्यसम बैक वन फील शुकम नमु फील हर शुकमें हर और वलिपम बैक वलिपाइट नमुक फील सफारी प्लाटोम ओमेगा आर्क लैंड रोवर वेलड विख्यात लैंड रोवर प्लाटोम डी एट प्लाटोम डिवे ओमेगा आर् प्लाटोम ई वाहन यूस नमुक वाहन अब वाहन एंजिम फीएटि 2 लिटर एंजीन नमुक वाहन एंजीन रूम स्पेसिफिकेशन एंड नोक बोणट ना वेटाटो भयंर वेट और वेड़ा पोल बोणटि उवशर कंसीलिंग को अब सजेशन क्या इत वैलिए वेटर बोणटे को हाइड्रोलिकाइट ओपनिंग को चंपील साधन को ऐकदेश 18 लाख टू 23 लाख एक्सपेक्टेड एक्सोरूम प्राइस वाहन प्रतीक्ष इत्र वे वाग्न वाहन और हाइड्रोलिकाइट ओपनिंग को अब डिकील आने हॉलडियान पोर्षन कम तुरा वैलिए पाड़ा अद इलेक्ट्रिकली ओपन डिकी ओपनिंग को वेलड फेमस फीएटि 2 लिटर एंजीन वाहन वन एंजीन रूम ना फुली पाक्ड आटो फुली पाक्ड आ एंजीन रूम वाहन वन फुटे स्पेस ई वाहन और स्पेस का फुली पाक्ड ई वाहन एंजीन वह 2000 सीसी या फीएटि फ्यूल सोर्स एंजीन आज क्रायोटेक 2 लिटर टर्बो चार्ज एंजीन वह 1956 सीसी 4 सिलिंडर आय बेसिक्स एंजीन वह 6 स्पीड ऑटोमैटिक 6 स्पीड मानुअल ट्रांसमिशन वाहन वह 350 टोर्क 1750 2500 आरपीएम वर्क एंजीन ई वाहन वह 170 पीएस वाहन कहते 3750 आरपीएम 170 पीएस वर्क പിന്നെ ഈ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4661 ലെങ്തും 1894 വിഡ്ത്തും 1786 ഹൈറ്റുമാണ് ഈ വാഹനത്തിൽ വരുന്നത് വീൽ ബേസിലെ ടാറ്റാ ഹാരിയറുമായി യാതൊരു വ്യത്യാസമൊന്നുമില്ല 2741 ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത് പിന്നെ ഈ വാഹനത്തിൽ മറ്റു പ്രത്യേകത ടാറ്റാ ഹാരിയറിന് വ്യത്യാസമായി നാല് വീലും ഡിസ്ക് ബ്രേക്ക് ആണ് വാഹനം ടാറ്റാ ഹാരിയർ രണ്ട് വീലും മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ എക്സി എക്സ്എം എക്സ്എംഎ എക്സ്ടി എക്സ്ടി പ്ലസ് എക്സിസഡ് എക്സിസഡ് എ എക്സിസഡ് പ്ലസ് എക്സിസഡ് എ പ്ലസ് ഇത്രയും വേരിയന്റുകളിലാണ് ഈ വാഹനം വരുന്നത് എക്സിസഡ് പ്ലസ് എക്സിസഡ് എ പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത് എക്സിസഡും എക്സിസഡ് എയും എക്സിസഡ് പ്ലസിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നത് പനോറമിക് സൺറൂഫിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ സെനോൺ എച്ച്ഐഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഫോഗ് ലാമ്പ് വിത്ത് കോർണറിംഗ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ വരുന്നത് സീറ്റെല്ലാം ഒരു ബെൻകോ കാലിക്കയുടെ ഒരു ഓയിസ്റ്റർ വൈറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് വരുന്നത് പിന്നെ ഫീച്ചർ ലോഡർ ആണ് ഫുള്ളി ഈ വാഹനം ടെറ റൈസ് സ്പോർട്സ് മോഡൽ എല്ലാം നോർമൽ റഫ് വെറ്റ് ഫ്ലോട്ടിംഗ് ആൻഡ്രോയിഡ് ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ 9 GBR സ്പീക്കർ സിസ്റ്റം അതിൽ 4 സ്പീക്കറും 4 ട്യൂട്ടർ ഒരു സബ് വൂഫറും വിത്ത് ആംപ്ലിഫയർ ഉള്ള ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത് ഇതെല്ലാം അക്വാറ്റിക്സ് ചെയ്തിരിക്കുന്നത് തന്നെ JBL ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ശരിക്കും 6 എയർബാഗ്സ് വരുന്നുണ്ട് ഹിൽ ഡീസന്റ് കൺട്രോൾ വരുന്നുണ്ട് ഐസോഫിക്സ് വരുന്നുണ്ട് 6-way അഡ്ജസ്റ്റഡ് പവർ സീറ്റ് ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് ഓട്ടോ ഡിസെന്റ് വരുന്നുണ്ട് ടാറ്റാ സഫാരി 6 സീറ്റർ വേർഷനിലും 7 സീറ്റർ വേർഷനിലും അവൈലബിൾ ആണ് 6 സീറ്റർ വരുന്നത് എക്സിസ്റ്റർ പ്ലസിലും എക്സിസ്റ്റർ എ പ്ലസിലും ഈ രണ്ട് മോഡലിൽ മാത്രമേ 6 സീറ്റർ വരുന്നുള്ളൂ 7 സീറ്റർ വരുന്നത് എല്ലാ വേരിയന്റുകളിലും 7 സീറ്റർ ആണ് 7 സീറ്ററിലെ ബെഞ്ച് സീറ്റാണ് വരുന്നത് 6 സീറ്റർ ആകുമ്പോൾ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത് ടാറ്റാ സഫാരിയുടെ ഉൾവശങ്ങളിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഫസ്റ്റില് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഇന്റീരിയറിന്റെ കളറാണ് കേട്ടോ വൈറ്റ് കളർ വൈറ്റ് കളറിലാണ് ഇതിന്റെ ഡോർപാഡ് ഇന്റീരിയർ എല്ലാം കൊടുത്തിരിക്കുന്നത് ആ ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിററിന്റെ കൺട്രോൾസും ഒരു ഗൺ മെറ്റൽ കളർന്ന ഒരു ഡോർ ഹാൻഡിലും യൂണിറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ ബോട്ടിൽ ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ 3 ബോട്ടിൽ ഹോൾഡറുകൾ വലിയ 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ വെക്കാൻ പാകത്തിന് ബോട്ടിൽ ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു
അതുപോലെ തന്നെ ഒരു 9 സ്പീക്കർ സിസ്റ്റം ആണ് ഈ വാഹനത്തിൽ ജെബിഎൽ തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് ബാക്കിലേക്ക് പോകുന്നതുണ്ടോ അതുപോലെ തന്നെ ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഹെഡ് റൂം ഒക്കെ വാഹനത്തിൽ നല്ല തൈ സപ്പോർട്ട് ഉള്ള സീറ്റ് ആണ് ഫ്രണ്ടിൽ നല്ല ബാക്ക് സപ്പോർട്ടും തൈ സപ്പോർട്ടും ഉള്ള സൂപ്പർ ഒരു സീറ്റ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് സഫാരിയുടെ ഉൾവശങ്ങളിലേക്ക് വന്ന ഞാൻ പറഞ്ഞല്ലോ വൈറ്റിൽ കളർന്ന ഒരു വളരെ പോഷായിട്ടുള്ള ഇന്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിലാണെങ്കിലും ഡോർ പാഡുകളാണെങ്കിലും പക്ഷേ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിരുന്നു ഇപ്പം തന്നെ ടെസ്റ്റ് ഈ വണ്ടികളാണെങ്കിൽ ഇപ്പം തന്നെ മുഷിച്ചിൽ സീറ്റ് പെട്ടെന്ന് മുഷിയാനുള്ളത് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ മുഷിയാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ഡസ്റ്റ് ഒക്കെ നമുക്ക് ഒരുപാടുള്ളത് കാരണം ഇത്രയും വൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ കൊടുത്ത് നമുക്ക് ശരിക്കും ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടെങ്കിലും പക്ഷേ ഫുൾ എ സി ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓഫീസ് ടു ഓഫീസ് ഓഫീസിന് വീട് അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എ സി ഫുൾ എ സിയിലും സഞ്ചരിക്കുകയും ക്ലാസ് തുറക്കാതെയൊക്കെയാണെങ്കിൽ മുഷിയാതെ നോക്കാമെങ്കിലും പെട്ടെന്ന് മുഷിയാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ഉൾവശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രീമിയം കളറുന്ന ഒരു ഡാഷ് ബോർഡ് യൂണിറ്റും കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 8.8 ഇഞ്ച് വരുന്ന ഒരു ടച്ച് സ്ക്രീൻ ആണ് കൊണ്ടുപോയി ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ അതിൽ പാർക്ക് റിവേഴ്സ് പാർക്ക് എന്നുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി അല്പോടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഓഡിയോ സെറ്റപ്പ് വോയിസ് കമാൻഡ് സെറ്റിംഗ്സ് എല്ലാ കാര്യങ്ങളും ഉള്ള ഡ്രൈവ് നെക്സ്റ്റ് എന്നുള്ള ആപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം എ സിയുടെ കൺട്രോൾസും ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ഫോഗിൻ്റെ ഫ്രണ്ട് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചസ് കൂടെ കൊടുത്തിരിക്കുന്നു മൂന്ന് ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട് സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് എക്കോ ഡ്രൈവ് മോഡ് സിറ്റി ഡ്രൈവ് മോഡ് സ്പോർട്സ് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് സ്പോർട്സ് ഡ്രൈവ് മോഡ് ഈ മൂന്ന് ഡ്രൈവ് മോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വരുമ്പോൾ ഇരുന്ന് ഞാൻ സ്വിച്ചസ് പറയുന്നത് ഹസാൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും മാനുവലായിട്ടുള്ള സ്വിച്ചസ് ഇവിടെ കൊടുത്തിരിക്കുന്നു വോളിയം കൺട്രോൾസ് യൂസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഫാനിൻ്റെ സ്പീഡ് കൊടുക്കുന്ന സ്വിച്ച് കൊടുക്കുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണെന്ന് ഞാൻ പറഞ്ഞത് എ സി ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് 12 വോൾട്ട് യുഎസ്ബി ചാർജിംഗ് പോർട്ടും ബോക്സിന്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു മൊബൈൽ വെക്കാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു അത് ഇച്ചിരി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മൊബൈൽ അത്ര പോസിബിൾ ആയിട്ട് വെച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല ചാർജ് ചെയ്യാനൊക്കെ വെക്കാം പിന്നെ വയർലെസ് ആയിട്ടുള്ള ഒരു ചാർജിങ് കൊണ്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് പിന്നെ ഇവിടെ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഹോൾഡർ വെക്കുന്ന രണ്ട് ബോട്ടിൽ ഹോൾഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ 12 വോൾട്ട് ചാർജിംഗ് പോർട്ടും രണ്ട് യു എസ് ബി പോർട്ടും ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഈ സ്റ്റോറേജ് സ്പേസ് കൂൾഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പഴയ വാഹനത്തിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ശരിക്കും ഹാരിയറിലുണ്ടായിരുന്ന ഒരു എയർക്രാഫ്റ്റ് ഇൻസ്പെയർഡ് എന്ന് പറയുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് വലിച്ചു വെക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പവർ ബ്രേക്ക് ഒക്കെ സ്വിച്ചിലാക്കിയിട്ടുണ്ട് ഓട്ടോ ഹോൾഡർ സ്വിച്ച് കൂടെ കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഗിയർ ലിവറിലാണെങ്കിലും ഡ്രൈ ആരോ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലും മൂന്ന് ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു വെറ്റ് മോഡ് ആക്ടിവേറ്റ് വെറ്റ് മോഡ് ആക്ടിവേറ്റ് വരുമ്പോൾ നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ ഒരു വണ്ടിയുടെ സിമ്പിൾ വെച്ച് പറ്റുന്നുള്ള ഓപ്ഷൻ വരും റഫ് റോഡ് മോഡ് ആക്ടിവേറ്റ് അപ്പോഴും നമുക്കത് കാണിക്കും പിന്നെ നോർമൽ മോഡ് വരുന്നത് നോർമൽ മോഡ് നോർമൽ മോഡ് വരുന്നത് സിറ്റി മോഡിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോക്ക്ഔട്ട് ഫിനിഷ് കലർന്ന ഒരു ഡാഷ്ബോർഡ് കൊണ്ടാണ് എടുക്കുന്നത് അതുപോലെ വളരെ പ്രീമിയം കലർന്ന ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി വാഹനത്തിൽ 6 എയർ ബാഗ്സ് ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ആയി 2 എയർ ബാഗ്സ് എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട് 6 എയർ ബാഗ്സ് ഫ്രണ്ടിലും ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും കട്ടൺ എയർ ബാഗ്സുമാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയൊരു ഗ്ലോവ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റീറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് ഹാരിയറിനെ പോലെ തന്നെ സ്റ്റീറിംഗിലെ വ്യത്യാസമുണ്ട് പിന്നെ ഈ പോർഷൻ ഇച്ചിരിയോടെ ചെറുതാക്കിയായിരുന്നു ഇച്ചിരി ക്യൂട്ടായേനെ നമുക്ക് തോന്നുന്നു എങ്കിൽ അതിലെ കൺട്രോൾസ് എല്ലാം കൊടുത്തിരിക്കുന്നു നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾസും ഓളി മ്യൂസിക്സിൻ്റെ കൺട്രോൾസ് ലെഫ്റ്റ് സൈഡിലും കോളിൻ്റെ കൺട്രോൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും കൊടുത്തിരിക്കുന്നു ക്രൂയിസിൻ്റെ കൺട്രോൾസ് റൈറ്റ് സൈഡിലും കൊടുത്തിരിക്കുന്നു പിന്നെ നല്ല അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി വാഹനത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയത് കാരണം അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് ഫ്രണ്ട് ഉയർന്ന ഒരു ബോണറ്റ് ആയത് കാരണം നമുക്ക് ബോണറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഒരു പാനോറമിക് സൺറൂഫ് ആണ് കൊടുത്തിരിക്കുന്നത് സൺറൂഫിന് മറ്റു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ തേർഡ് റോഡ് വരെ അവിടെ സൺറൂഫിൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ട് ഒരു പാനോറമിക് ആയിട്ടുള്ള സൺറൂഫ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് നമുക്ക് ജസ്റ്റ് ഈ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ വരെയുള്ള ഒരു ഓപ്പണിംഗേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഗ്ലാസ് ഏരിയ മാത്രമേ ഉള്ളൂ
ക്ലോസ് ചെയ്യാനുള്ള ബട്ടണും അതിന്റെ കൺട്രോൾസ് എല്ലാം ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം വൈറ്റിൽ കിടന്ന കാരണം അത് എപ്പോഴും ടച്ച് ചെയ്ത് കഴിയുമ്പോൾ മുഷിയാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അതിന്റെ സ്വിച്ച് ഇവിടെയും കൊടുത്തിരിക്കുന്നു. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാലേ ഫുള്ളായിട്ട് ക്ലോസ് ആകത്തുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെൽ കുഷീൻഡായിട്ട് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കംഫർട്ടൊക്കെ ഈ വാഹനത്തിലുണ്ട്. മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് TFT കളർ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിൽ ഡിസ്റ്റൻസ് MT അതുപോലെയുള്ള എല്ലാ ഫംഗ്ഷൻസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസിന്റെ കൺട്രോൾസ്, ഇൻസ്റ്റന്റ് ഫ്യൂൽ എക്കോണമി, ശരിക്കും പവർ ടോർക്ക് എന്നുള്ള എല്ലാ കളറിലെല്ലാം കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ടയർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, ടയറിന്റെ പ്രഷർ കൊടുത്തിരിക്കുന്നു. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നിയിട്ട് ടയറിന്റെ പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം എല്ലാം അത് കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സിന്റെ പ്രശ്നം, ഡിസ്റ്റൻസ് MT ആൻ പറഞ്ഞു. പിന്നെ റഫ് മോഡ്, ഓട്ടോ മോഡ്, സിറ്റി മോഡ്, ഓഡോമീറ്റർ, ടെമ്പറേച്ചർ, അതെല്ലാം ഡോർ ഓപ്പൺ ആണെങ്കിൽ അതിന്റെ സ്വിച്ച് നമുക്ക് കാണാം. ഡോർ ഓപ്പണിംഗ് ആണെന്നുള്ള അത് കാണിക്കും. ഏതാണ്ടും അതിൽ മീറ്റർ കൺസോളെല്ലാം നല്ല സൂപ്പറായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ വാഹനത്തിന്റെ ബാക്കി സീറ്റിലെ കംഫർട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാറ്റാ സഫാരിയുടെ ബാക്കി വശങ്ങളിലേക്ക് ബാക്കിൽ ഡോർ പാഡലാണേലും നമ്മുടെ വിൻഡോയുടെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡോറുകൾക്കൊക്കെ നല്ല വെയിറ്റ് ആയത് കാരണം നമുക്ക് പിടിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംറസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മൊബൈലൊക്കെ വെക്കുന്നതിന് ഹാരിയറിലുള്ളതുപോലെ തന്നെ മൊബൈൽ വെക്കുന്നതിനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. വലിയ ബോട്ടിൽ ഹോൾഡറുകളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറിന്റെ ഒരു പോർഷൻ ഇവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ 6 സീറ്റർ ആണ് ഞാൻ പറഞ്ഞത്. 6 സീറ്റർ ഒരു ക്യാപ്റ്റൻ സീറ്റ് ആയത് കാരണം നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നതിനുള്ള ഒരു പൊസിഷനൊക്കെ ഉണ്ട്. ആവശ്യ കൂടുതൽ നീ റൂമും ഹെഡ്റൂമും ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ടണൽ യൂണിറ്റ് ആണ് ഇവിടെ കൊത്തിരിക്കുന്നത്. ടണലിന് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ചെറിയൊരു ചാർജിങ് പോർട്ട് ഇവിടെ ഇതിന്റെ അടിയിൽ നമ്മളത് നോക്കണമെങ്കിൽ വളരെ കുനിഞ്ഞ് നോക്കണം, കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയും കൊടുത്തിരിക്കുന്നു. നല്ല തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഒക്കെ ഉണ്ട്. വിൻഡോ ലൈനെല്ലാം ഇവിടെ നമുക്ക് താന്നിരിക്കുന്നതിന് നല്ല വിഷൻ നമുക്ക് സൈഡിലേക്കുണ്ട്. അവിടെ ആംബ്ര വെച്ച് നമുക്ക് യാത്ര ചെയ്യാനും സീറ്റുകൾക്കൊക്കെ നമുക്ക് റിക്ലൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇത്രയും പോർഷൻ ആയിട്ട് വരുള്ളൂ. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനുള്ള കിടന്നു പോകുന്നതിനുള്ള ഒരു സൗകര്യമൊക്കെ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ആളുണ്ടെങ്കിൽ പക്ഷേ ഇത് പോസിബിൾ ആയിട്ട് നടക്കില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നത് ചെറിയ രണ്ട് ആംറസ്റ്റ് ആട്ടോ. അതൊരു അത്ര കൈവച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇച്ചിരൂടെ വലുതായിരുന്നെങ്കിൽ നമുക്ക് കൈവച്ച് കൊടുക്കാം. പക്ഷേ പാസേജ് ഉള്ളത് കാരണമായിരിക്കും ചെറുതാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് കൈവച്ച് പോകുന്നതിനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ തേർഡ് റോയിലേക്ക് പോയി ഇതിൻ്റെ കംഫർട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാറ്റ ഹാരിയറിന്റെ തേർഡ് റോയിലേക്ക് കയറാൻ രണ്ട് വിധത്തിൽ നമുക്ക് കയറാൻ പറ്റും. ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് ഇതിലിങ്ങനെ കയറാൻ പറ്റും. ഇതിലിങ്ങനെ കയറുക എന്ന് പറഞ്ഞാൽ അച്ചിരി അടുത്തൊരു എളുപ്പമുള്ള കാര്യമല്ല. 6 സീറ്റർ വേഷൻ ആയതുകൊണ്ട് നമുക്ക് സെൻട്രൽ കൂടി കടന്നു പോവുകയാണ് എളുപ്പം. 7 സീറ്റർ ആകുമ്പോൾ ഈ സീറ്റ് നമുക്ക് 60-40 ഇല്ല, നമുക്ക് അത്യാവശ്യം ഫോൾഡ് ആവുന്നത് കാരണം നമുക്കിത് ഫുള്ളായിട്ട് ഫോൾഡ് ആവും. 7 സീറ്ററിൽ ഫുള്ളായിട്ട് ഫോൾഡ് ആവും. ഇതിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ തന്നെ കയറേണ്ടി വരും. ബാക്കിലെ സീറ്റിലാണെങ്കിലും ഇതിപ്പോൾ അത്യാവശ്യം ഫുള്ളി ഇറക്കിയിട്ടിരിക്കുന്നതാണ്. നമുക്ക് നീ റൂമിനൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് തൈസ് സപ്പോർട്ട് അത്ര കിട്ടുന്നില്ല. കാരണം ഇതൊരു തിയേറ്ററിക്കൽ രീതിയിലാണ് ഇതിന് സീറ്റ് അറേഞ്ച്മെന്റ്സ് വന്നിരിക്കുന്നത്. സെക്കൻഡ് റോയിലാണേലും അത്യാവശ്യം പോകുന്നിരിക്കുന്നത്. ഇവിടെയാണേലും നമുക്ക് പൊങ്ങിയിരിക്കുന്നത് കാരണം നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. ക്വാർട്ടർ ഗ്ലാസ്സിലാണെങ്കിലും വലിപ്പമുള്ളത് കാരണം വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ തൈസ് അത്ര സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. സീറ്റുകൾക്കാണേലും അല്പം വലിപ്പം കുറവ്. എന്തെങ്കിലും ബാക്കിലെ സീറ്റുകൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് അങ്ങോട്ട് റിക്ലൈൻ ചെയ്യാവുന്ന സെൻട്രോ റിക്ലൈൻ ചെയ്യുക, അങ്ങോട്ട് മൂവ് ചെയ്യാവുന്ന കാരണം നമുക്ക് അത്യാവശ്യം കാലൊക്കെ വെച്ചിരിക്കുക. 6 സീറ്റർ ആയതാണ് സെൻട്രോയിൽ കൂടെ വേണമെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ ബാക്കിലെ കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു 12 വോൾട്ട് ഇവിടെ ചാർജിങ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ഉള്ള USB ബോർഡ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഒരു നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൊബൈൽ വെക്കുന്നതിനുള്ള. പിന്നെ ഇതിന്റെ സീ പില്ലറിലാണ് ഇതിന്റെ AC കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതിന്റെ കൺട്രോൾസ് ഒരു സൈഡിൽ കൊടുത്തുള്ളൂ. AC യുടെ ഫാൻ്റെ സ്പീഡ് ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും മൊബൈൽ വെക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ബാക്കിൽ റൂഫ് ഇവിടെ വന്നതിന് ശേഷം ഒരു ബൾജിങ് ഉള്ള കാരണം അത്യാവശ്യം ഹൈറ്റ് റൂഫ് ഹെഡ് റൂമിന് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ വന്ന ആ ഒരു തട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിക്കും സീറ്റിങ്ങിന്റെ പൊസിഷൻ ഇവിടെയാണ് വന്നത്. ശരിക്കും ഒരു 4 വരികൾ
ഹൈറ്റാണ് ഇവിടെ വരുന്നത് ഇച്ചിരൂടെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ നല്ല റീമാവിസി കൂടുതൽ ഹെഡ് റൂം ഇവിടെ കിട്ടിയേനെ പക്ഷേ ഈ ഈ തട്ടിൻ്റെ ഇവിടെയാണ് നമ്മുടെ നല്ല എങ്കിലും നമ്മൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ 5-8 ഉള്ള ആളാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഇവിടെ 4 വിരലിൻ്റെ ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ബാക്കിലെ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഈ തൈസിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ചെറിയ ഇത് പറയാനുള്ളൂ ബാക്കി ഈ സീറ്റ് ഫ്രണ്ടിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ 6 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് യാത്ര ചെയ്ത് 6-സീറ്റർ വേർഷനാണ് 7-സീറ്ററിലാണെങ്കിൽ 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ കുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഗ്യാസ് സാധനങ്ങൾ തൂക്കി എന്നുള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു എന്തോ അത്യാവശ്യം നല്ല ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നത് കാരണം നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ല ഈ വാഹനത്തിൽ സെൻട്രലോ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകത ഒരു ബോസ് ഫംഗ്ഷൻസ് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഈ സീറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോ നമുക്ക് അത്യാവശ്യം ബാക്കിലെ ഒരാളെ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ നമുക്കിവിടെ കംഫർട്ടായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാം ഏത് രീതിയിൽ പൊസിഷനിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതൊരു നല്ല പൊസിഷനായിട്ട് തോന്നി പിന്നെ ഇവിടെ നല്ല റീഡിൽ ലാമ്പ് കാര്യം സ്വിച്ചെല്ലാം ഇവിടെ കൊടുത്തിട്ട് വയറ്റിൽ കിടന്ന് ഡീലിംഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് കട്ടൺ എയർ ബാഗ്സ് വരുന്നുണ്ട് സ്പീക്കറിന്റെയും ട്യൂട്ടറിന്റെയും ഇവിടെ സ്പോർട്സ് ട്യൂട്ടർ ഉണ്ടല്ലോ ട്യൂട്ടറിന്റെ കണക്ഷൻ ഇവിടെയും വന്നിട്ടുണ്ട് എന്താണെങ്കിലും ബാക്കിൽ നടുവിലെ സീറ്റിൽ രാജകീയമായിട്ട് തന്നെ യാത്ര ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ടാറ്റ സഫാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ആകെ നമുക്ക് പറയുന്ന ഡ്രോബാക്ക് നമ്മൾ ഇപ്പോഴെ തന്നെ നമ്മുടെ കാലൊക്കെ ഇവിടെ മുട്ടുന്ന കാരണം ഈ മുഷിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട് ബാക്കി എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ് സഫാരിയിലെ യാത്ര ഇരിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കിലാണെങ്കിലും സെൻട്രൽ റോയിലാണും ഫ്രണ്ടിലെ സീറ്റിലാണെങ്കിലും അടിപൊളിയായിട്ട് രാജകീയമായി തന്നെ നമുക്ക് അങ്ങനെ തന്നെ പറയുന്നത് രാജകീയമായി തന്നെ നമുക്ക് ഇരിക്കാനുള്ളൊരു നീ റൂമും ഹെഡ് റൂമും ആവശ്യം കൂടുതലുള്ളതാണ് രാജകീയമായി തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച് ഇതിന്റെ പവറോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടാറ്റാ സഫാരി നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 170 PS ഉള്ള എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് പവറിന്റെ ഡെലിവറിക്ക് ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ പിന്നെ നമ്മൾ നല്ല അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതാണ് നല്ല വിസിബിലിറ്റി സൈഡ് വിസിബിലിറ്റി ആണെങ്കിലും ഫ്രണ്ട് വിസിബിലിറ്റി ആണെങ്കിലും നമുക്കുണ്ട് പിന്നെ സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് നല്ലതാണ് പിന്നെ നമുക്ക് ആക്സിലറേഷൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഹുണ്ടായി സോഴ്സ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് എഞ്ചിൻ ഗിയറിൽ ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് റഫ് വെറ്റ് രണ്ട് മൂന്ന് മോഡുകൾ ഇതിൽ അവൈലബിൾ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റോഡിൽ കൂടിയും നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ള പ്രശ്നമൊന്നുമില്ല നമ്മൾ അത്യാവശ്യം ഇപ്പൊ നല്ല കട്ടറുള്ള വഴിയിൽ കൂടിയാണ് പോകുന്നത് നമുക്ക് ബോഡി റോൾ ഇത് സസ്പെൻഷൻ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസ് എന്നുള്ള ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ സസ്പെൻഷൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആ ഒരു സസ്പെൻഷൻ കൊണ്ടാണ് നമുക്ക് ബോഡി റോളിലൊക്കെ ശരിക്കും നല്ല കുറവുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ ഡ്രൈവ് മോഡ്സ് എല്ലാം നല്ലതാണ് നമുക്ക് ഈ സ്പോർട്സ് മോഡിൽ നമ്മൾ സെയിം ആക്സിലറേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് നോർമലായിട്ട് 3 ഡ്രൈവ് മോഡ്സ് ഇക്കോണമിയിൽ നമുക്ക് മൈലേജ് കൂടുതൽ ലഭിക്കുന്നതാണ് പറയുന്നത് പിന്നെ സിറ്റി ഉണ്ട് നോർമൽ മോഡ് സിറ്റിയാണ് വരുന്നത് സ്റ്റിയറിംഗ് നല്ല ഫീഡ്ബാക്ക് നല്ല സൂപ്പറാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് അപ്പൊ ടൗണിലും പർപ്പസിലൊക്കെ നമുക്ക് ഇത്രയും വലിയൊരു വാഹനമാണെങ്കിലും നമുക്ക് വലിയ ടേണിംഗ് റേഡിയസ് ഒന്നും ഇല്ലല്ലോ അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട് അതിന് സ്റ്റിയറിംഗ് റെസ്പോൺസ് നല്ലത് കാരണം നമുക്ക് ടൗണിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് ബ്ലോക്കൊക്കെ വന്നാലും നമുക്ക് യൂസ് ചെയ്യുന്നതിന് വലിയ പാടൊന്നുമില്ല നമ്മളിപ്പോൾ പോകുന്നത് തന്നെ ചെറിയ നാരോ വഴിയിലൂടെയാണ് നല്ല കട്ടറുള്ള വഴിയിലൂടെയാണ് എങ്കിലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാനും ആ ഒരു ബാക്കിലെ നമ്മുടെ കട്ടറിൻ്റെതായ ഒലച്ചിലോ കാര്യങ്ങളോ ഉള്ളിൽ വരാതിരിക്കുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കാരണം ഇത് നല്ല കട്ടറുള്ള വഴിയിൽ പോയിട്ട് പോലും ബോഡി റോളിന് നല്ല ഒരു കുറവുണ്ട് പിന്നെ ആക്സിലറേഷൻ നമുക്ക് ഇതുണ്ടോ ഒരു സഡൻ പിക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വണ്ടി നല്ല സ്മൂത്താണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല റിഫൈൻഡ് ആയി നമുക്ക് ശരിക്കും ക്യാബിൻ ഇൻസുലേഷൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഒട്ടും സൗണ്ട് എഞ്ചിന്റെ സൗണ്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള സൗണ്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അത് കാരണം നമുക്ക് ആ ഒരു ഫീഡ്ബാക്കൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിന്റെ കംഫർട്ട് ഡ്രൈവിംഗ് സുഖം കംഫർട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സൂപ്പറാണ് ഈ വാഹനം അത് ശരിക്കും രാജകീയം തന്നെയാണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ അത് അത്രയും വലിയൊരു വാഹനമാണെങ്കിൽ അത്രയും വലിയൊരു വാഹനം കൊണ്ടുനടക്കുന്ന ഒരു ആയാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല അത് തന്നെ നമുക്ക് ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട് പിന്നെ ലോങ് ഡ്രൈവിലൊക്കെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് 6-സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് കിട്ടാവുന്ന അത്യാവശ്യം നല്ല ഏറ്റവും നല്ല ഓട്ടോമാറ്റിക് ആണ് ടോർക്ക് കൺവെർട്ടർ ആയിട്ട് ഹ്യുണ്ടായി സോഴ്സ് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് സ്മൂത്താണ് പിന്നെ ഇതിന്റെ റിഫൈൻമെന്റ് ആണ് നമുക്ക് എടുത്തു പറയേണ്ട അടിപൊളി റിഫൈൻമെന്റ് ആണ് ഈ വാഹനത്തിന്റെ
ടാറ്റ സഫാരി മൂന്ന് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റോയൽ ബ്ലൂ, ഓർക്കസ് വൈറ്റ്, ഡേറ്റോണ ഗ്രേ, ഇങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് ടാറ്റ സഫാരി അവൈലബിൾ ആയിട്ടുള്ളത്. സഫാരിയുടെ ബേസ് മോഡൽ തൊട്ട് ഏകദേശം അത്യാവശ്യം ഫീച്ചേഴ്സ് തന്നെ എക്സി വേരിയന്റിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ടർ കട്ടിലാമ്പ്, ടിൽറ്റ്, ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഡുവൽ ഫംഗ്ഷൻ ഡി ആർ എൽസ്, ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ്സ്, ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഹിൽ ഹോൾഡ് കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. റോൾ ഓവർ മിറ്റിഗേഷൻ ഉണ്ട്. കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് ഉണ്ട്. എ ബി എസ് വിത്ത് ഇ ബി ഡി ഉണ്ട്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പെരിമെട്രിക് അലാം സിസ്റ്റം ഉണ്ട്. സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്. പവർ വിൻഡോസ് ഉണ്ട്. ഓൾ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. സെക്കൻഡ് റോ ത്രീ സെക്കൻഡ് റോ സീറ്റ്സ് 60-40 സ്പ്ലിറ്റ് ഉണ്ട്. റിക്ലൈനിങ് സെക്കൻഡ് റോ സീറ്റ്സ് ഉണ്ട്. തേർഡ് റോ എ സി വെൻസ് ഉണ്ട്. തേർഡ് റോയിൽ സീറ്റ്സ് വിത്ത് 50-50 സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. സ്മാർട്ട് ചാർജിങ് സെക്കൻഡ് തേർഡ് റോ. ബോസ് മോഡൽ റൂഫ് റെയിൽസ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് എക്സ് ഇ മോഡലുകളിൽ തന്നെ ടാറ്റ സഫാരിയുടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വേരിയൻ്റ് ആയി എക്സ് എമ്മിലും എക്സ് എം എയിലും എക്സിയുടെ ഫീച്ചേഴ്സ് കൂടാതെ തന്നെ മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. എക്കോ സിറ്റി സ്പോട്ട് മോഡൽ വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ഐലൻഡ് ആയിട്ടുള്ള 7-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 6 സ്പീക്കേഴ്സ് വിത്ത് 4 അതിൽ 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് വരുന്നത്. സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്. ഫോളോമി ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. ഫ്രണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. റിയർ പാർക്കിംഗ് സെൻസർ വിത്ത് ഡിസ്പ്ലേ വരുന്നുണ്ട്. റിയർ വൈപ്പർ ആൻഡ് വാഷർ വരുന്നുണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഡ്രൈവർ സീറ്റ് ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഔട്ടർ മിറേഴ്സ് ആണ് എക്സ് എമ്മിലും എക്സ് എം എയിലും വരുന്നത്. തേർഡ് വേരിയന്റ് ആയി എക്സ് ടിയിൽ എക്സ് ഇ എക്സ് എം കഴിഞ്ഞാൽ അത് കൂടാതെയുള്ള ഫീച്ചർ കൂടാതെ സോഫ്റ്റ് ടച്ച് ഡാഷ് ബോർഡ് ആണ് വരുന്നത്. നാപ്പ ഗ്രെയിൻ ആയിട്ടുള്ള ഡാഷ് ബോർഡ് യൂണിറ്റ് ആണ് വരുന്നത്. 8 സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. 4 സ്പീക്കറും 4 ട്യൂട്ടറും ആണ് വരുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത്. ഡുവൽ ഫംഗ്ഷൻ എൽ ഇ ഡി ഡി ആർ എസ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് എല്ലാം എക്സ് ടി വേരിയന്റിൽ വരുന്നുള്ളത്. ഇലക്ട്രിക് ഫോൾഡബിൾ ആയിട്ടാണ് മിറർ ആണ് വരുന്നത്. റിയർ ആംറസ്റ്റ് വരുന്നത്. കപ്പ് ഹോൾഡർ വിത്ത് ആംറസ്റ്റ് ആണ് വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റുള്ള ഡ്രൈവർ സീറ്റ് വിത്ത് ലുമിനാർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് തേർഡ് വേരിയന്റ് മുതലാണ് ആരംഭിക്കുന്നത്. മൂഡ് ലൈറ്റിംഗ് ഉണ്ട്. 18-inch അലോയ് വീൽസ് ആണ് വരുന്നത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഓട്ടോ ഡിമ്മിംഗ് IRVM IRA കണക്ട് ആർ ടെക്നോളജിയും ഈ മൂന്നാമത്തെ വേരിയന്റ് മുതൽ അവൈലബിൾ ആണ്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയെല്ലാം എക്സ് ടി വേരിയന്റ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. നാലാമത്തെ വേരിയന്റ് വരുന്ന എക്സ് ടി പ്ലസ് ആണ്. എക്സ് ടി പ്ലസ്സിൽ ഈ മൂന്ന് എക്സ് ടി കൂടെ കൂടാതെ പനോരമിക് സൺറൂഫ് മാത്രമാണ് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ വരുന്ന എക്സിസഡ്, എക്സിസഡ് എ പ്ലസ്, എക്സിസഡ് എ എന്നീ മോഡലുകളാണ്. എക്സിസഡ് എ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ഈ മൂന്ന് വേരിയന്റിലെ ഫീച്ചേഴ്സ് കൂടാതെ സെനോൺ HD പ്രൊജക്ടർ ഹെഡ്ലാംസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഫോഗ് ലാംസ്, കോർണറിൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. സിഗ്നേച്ചർ ഓയിസ്റ്ററായിട്ട് വൈറ്റ് കളർ ഇന്റീരിയർ തീമാണ് വരുന്നത്. ബെൻഗക്കാലിക്കയുടെ സീറ്റ് കവറുകളാണ് വരുന്നത്. ലെതർ സീറ്റ് അപ്പോൾസറിയാണ് വരുന്നത്. ലെതർ വാബ്ലയുടെ സ്റ്റീറിംഗ് വീലും ഗിയർ നോബൊക്കെ അങ്ങനെയാണ് വരുന്നത്. ടെറൈൻ റെസ്പോൺസ് മോഡ്സ്, നോർമൽ, റഫ്, ബെറ്റ എന്നിവ എക്സിസ്റ്റഡ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ നാലാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ 8.8-inch ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. 9 dB സ്പീക്കേഴ്സ്, 4 ട്യൂട്ടറും 4 ട്യൂറ്റേഴ്സും 4 സ്പീക്കേഴ്സും ഒരു സബ് ഊഫറും വിത്ത് ആംപ്ലിഫയറും ആണ് വരുന്നത്. ഇത് ട്യൂൺഡ് ചെയ്ത JBL ആണ്. അക്വറ്റിക്സ് ആണ് ട്യൂൺഡ് JBL ചെയ്യുന്നത്. ഷാർഫിൻ ആൻറ്റീന വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ 7-inch കളറായ TFT ഡിസ്പ്ലേ വരുന്നത് എക്സിസഡ് മോഡൽ മുതലാണ്. 6 എയർ ബാഗ്സ്, ഡ്രൈവറും കർട്ടൻ എയർ ബാഗ്സും വരുന്നത് എക്സിസഡ് മുതലാണ്. ഹിൽ ഡിസെന്റ് കൺട്രോൾ ഉണ്ട്. ഐസോഫിക്സ് ഉണ്ട്. 6-way അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് EBD ഓട്ടോ ഹോൾഡ് വരുന്നത് എക്സിസഡ് മുതലാണ്. 18-inch മെഷീൻ്റെ അലോയ് വരുന്നതും എക്സിസഡ് മുതലാണ്. ഏറ്റവും ടോപ്പ് ഉണ്ടായി എക്സിസഡ് പ്ലസ്സിലും എക്സിസഡ് എ പ്ലസ്സിലും വരുന്നത് എക്സിസഡും എക്സിസഡ് എയിൽ നിന്നും അതിൻ്റെ ഫീച്ചർ കൂടാതെ പനോരമിക് സൺറൂഫ് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ടാറ്റയുടെ മൂന്ന് പ്രീമിയം 7-seater വാഹനങ്ങളാണ് ഞങ്ങളുടെ ഉള്ളത്. ടാറ്റ സഫാരി ഉണ്ട്. ടാറ്റ സഫാരി 2018, ടാറ്റ സഫാരി 2021, ടാറ്റ ഹെക്സ 2017. ഈ മൂന്ന് വാഹനങ്ങളാണ് ഞങ്ങൾ 2021 സഫാരിയുടെ റിവ്യൂ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നത്. ടാറ്റ സഫാരി ഞാൻ പറഞ്ഞു, ടാറ്റ സഫാരിയും 2012 സഫാരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ പോലും മൂന്ന് പ്രീമിയം 7-seater വാഹനങ്ങളാണ് ടാറ്റയുടെ ഇന്ന് ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഈ വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്ത മൂവാറ്റം മലയാളം മോട്ടേഴ്സാണ്. മൂവാറ്റം മലയാളം മോട്ടേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ വാഹനം ടാറ്റ സഫാരി 2021 നമുക്ക് തന്നത്. സഫാരി ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് മലയാളം മോട്ടേഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ജിൻഡോയാണ്. ജിൻഡോ ഞങ്ങളുടെ കൂടെയുണ്ട്. സഫാരിയുടെ എന്ത് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ജിൻഡോനെ വിളിച്ചാൽ മതി. ജിൻഡോ അതിൻ്റെ ജിൻഡോയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തു. അതുപോലെ തന്നെ
ടാറ്റ മലയാളം മോഡലിലെ സർവീസ് എഞ്ചിനീയറായ വിഷ്ണു നമ്മുടെ കൂടെയുണ്ട്. സർവീസ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും വേണ്ടി വിഷ്ണുവിൻ്റെ നമ്പറും ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കും. വിഷ്ണുവിനെ വിളിച്ചാൽ മതി, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിഷ്ണു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. വിഷ്ണു ജിന്തോ, ഇതാണ് നമ്മുടെ സർവീസ് എഞ്ചിനീയറായ മോട്ടർ മലയാളം മോഡൽ സർവീസ് എഞ്ചിനീയർ വിഷ്ണു ഇതാണ്. ജിന്തോ അതാണ്. സെയിൽസ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്ക് ജിന്തോയെയും കോൺടാക്ട് ചെയ്യാം. സർവീസ് സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്ക് വിഷ്ണുവിനെയും കോൺടാക്ട് ചെയ്യാം. ഹലോ വിഷ്ണു, എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സർവീസ് സംബന്ധമായ എന്ത് ഇഷ്യൂ എന്ന കാര്യങ്ങളുണ്ടെങ്കിലും വിഷ്ണുവിനെ വിളിച്ചാൽ സെയിൽസ് സംബന്ധമായ ഏത് വാഹനങ്ങൾ ടാറ്റയുടെ ഏത് വാഹനങ്ങളുടെയും ടിയാഗോ ടിഗോർ നെക്സോണോ ആൾട്രോസ് ഹെക്സ സഫാരി ഹാരിയർ ഏത് വാഹനങ്ങളുടെയും എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ജിൻഡോനെ കോൺടാക്ട് ചെയ്യാം. ജിൻഡോയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പം ഞങ്ങൾക്ക് ഈ വിഷ്ണുവാണ് നമ്മൾ സഫാരി ഇന്ന് നമുക്ക് ഈ വാഹനം ഇവിടെ എത്തിച്ചു തന്നത്. ഹെക്സ എൻ്റെ സ്വന്തമാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.